ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. എല്ലാവർക്കും നവറാസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോണതിൻ്റെ മുന്നേ തന്നെ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ വിഭവമാണ്. നാടൻ വിഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള തന്നെയാണ്, തേങ്ങാച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മട്ടരിയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ചെമ്പോ കൊടുക്കുക, എന്താണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ള് ചിരകിയെടുത്തതാണിത്. ഇവിടെ ഏകദേശം ഒരു നാല് നാഴിയോളം അരി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി കുറച്ചധികം ഉണ്ടായിക്കോട്ടെ, എന്നാലാണ് ഇതിൻ്റെ ഒരു തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഉലുവ ഉണ്ട്. ഉലുവ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ആ ഉലുവയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് തേങ്ങയും ഉള്ളിയും ഉലുവയും അരിയും കൂടെ നല്ലോണം നമ്മൾ മിക്സാക്കി എടുക്കണം. എന്നാൽ തന്നെ അതിന് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നീട് മിക്സാക്കുന്നതിനേക്കാളും അത് ഇങ്ങനെ ഒന്ന് ആദ്യം മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലോണം നിറച്ച് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അരിയുടെ ഒപ്പം നിർത്തി ഒഴിക്കരുത്. അരിയിനേക്കാളും മുകളിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടാണ്. അടുപ്പത്ത് വെച്ച് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഈ തേങ്ങാച്ചോറിന്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുക. തിളക്കുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിന് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര മതിയാവും. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ തേങ്ങാച്ചോറ്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഫുള്ള് വറ്റി വരികയാണ് ചെയ്യേണ്ടത്. അതിൽ കിടന്നിട്ട് വെള്ളത്ത് കിടന്നിട്ട് ഈ അരി നന്നായിട്ട് വെന്ത് വരും വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ അരിയുടെ വേവിനനുസരിച്ച് കുറച്ചധികം ചേർക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ തേങ്ങാച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല കുറച്ചധികം വെന്താലും പ്രശ്നമില്ല, അങ്ങനെ ഒരു ടേസ്റ്റാണ് ഇതിന്. നമ്മളിതോടെ സെർവ് ചെയ്യുന്നത് ബീഫ് കറിയോട് കൂടിയിട്ടാണ്. ഇതിൻ്റെ ബീഫ് കറിയുടെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നവറാസ് കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.